എനിക്ക് ആ രാത്രിയെക്കുറിച്ച് ആലോചിച്ചിട്ട് വല്ലാതെ പേടിയാവുന്നു. നീ അതൊന്നും ആലോചിക്കണ്ട. ഞാൻ ഒരു കാര്യം പറയാം, എന്തായാലും നല്ലൊരു രാത്രിയായിരിക്കും നിനക്ക്. പിന്നെ നീ അവിടെ ഇവിടെയുള്ള രോമങ്ങളൊക്കെ കളയാൻ മടുക്കേണ്ട കേട്ടോ. നിനക്ക് പറഞ്ഞു തരാൻ ആരുമില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. എനിക്കിതൊക്കെ എൻ്റെ അമ്മായിയാണ് പറഞ്ഞു തന്നത്, അതുകൊണ്ട് തന്നെ എനിക്കിതിനെക്കുറിച്ച് വലിയ പേടിയോ ഭയമോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ കല്യാണത്തിന് ഞാൻ ത്രില്ലടിച്ചൊരു ദിവസം തന്നെയായിരുന്നു. അതുപോലെ നീയോ അവിടെ, കല്യാണമൊക്കെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവുന്നൊരു കാര്യമല്ലേ. അങ്ങനെ അതും പറഞ്ഞ് രേവതിയും അവളും ഉറങ്ങാൻ കിടന്നു. നാളെ നേരം പുലർന്നു കഴിഞ്ഞാൽ അവളുടെ വിവാഹമാണ്, അതോടെ അവൾ സായിക്ക് സ്വന്തം. അങ്ങനെ അവർ നന്നായിട്ട് ഉറക്കം പിടിച്ചു. സമയം 4 ആകുമ്പോഴേക്കന്നെ കല്യാണിയുടെ ഉറക്കമൊക്കെ പോയി. അവൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. അപ്പോഴാണ് രേവതി പറഞ്ഞ കാര്യം അവൾക്ക് ഓർമ്മയിലുണ്ടായത്. അതിനുള്ള ഷേവിംഗ് സെറ്റൊക്കെ അവൾ ഇന്നലെ റെഡിയാക്കി വെച്ചിരുന്നു. അങ്ങനെ അവൾ നേരെ കുളിമുറിയിലേക്ക് പോയി. അങ്ങനെ റൂമിനോടടുത്ത ഒരു കുളിമുറിയൊന്നും അവർക്കില്ല, അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ അവൾക്ക് എത്രയും പെട്ടെന്ന് കുളിമുറിയിലേക്ക് എത്തണം. അങ്ങനെ അവൾ കുളിമുറിയിലേക്ക് പോയി. അവളുടെ ഡ്രസ്സൊക്കെ അഴിച്ചു. അവൾ ആദ്യമായിട്ടാണ് അവളുടെ ശരീരത്തെ ഇത്രയധികം സ്നേഹിക്കുന്നത്. ഇന്ന് രാത്രി ഇത് എൻ്റേത് മാത്രമല്ല, സായിയേട്ടൻ്റെയും കൂടെയാണ്. സായിയേട്ടൻ ഇന്ന് എൻ്റെ ശരീരം സ്വന്തമാക്കും. അവൾ ഒരുപാട് കരുതലോടെ അവളുടെ ശരീരത്തെ തഴുകിയുണർത്തി. അവളുടെ രോമകൂപങ്ങളൊക്കെ അവൾ വടിച്ചു കളഞ്ഞു. എന്നിട്ട് അവളുടെ മുലകളൊക്കെ അവളൊന്ന് തടവി നോക്കി. അവൾക്ക് ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അനുഭൂതിയായിരുന്നു. അവൾ അവളുടെ മുലക്കണ്ണുകൾ മെല്ലെ കൈകൊണ്ട് മസാജ് ചെയ്തു. ഇതൊക്കെ ഇന്ന് രാത്രി സായിയേട്ടൻ ചെയ്യില്ലേ? മറ്റെന്തൊക്കെയാണാവോ സായിയേട്ടൻ ചെയ്യുക? എനിക്കാകെ ഒരു ഭയം തോന്നുന്നു. അവൾ മെല്ലെ അവളുടെ യോനിയിലേക്ക് തലോടി. അവിടെ ഉണ്ടായിരുന്ന രോമങ്ങളൊക്കെ അവൾ വടിച്ചു കളഞ്ഞു. അതിനുശേഷം അവൾ കൈകൊണ്ട് മെല്ലെ അവിടെ തഴുകാൻ തുടങ്ങി. ഒന്ന് അതിനുള്ളിലേക്ക് വിരൽ കയറ്റിയാലോ? ഭയത്തോടു കൂടിയാണെങ്കിൽ കൂടെ അവൾ അതിനുള്ളിലേക്ക് വിരലിടാൻ വേണ്ടി ശ്രമിച്ചു. അയ്യോ, എന്തൊരു വേദനയാ, എനിക്ക് പേടിയാവുന്നു എന്ന് സായിയേട്ടൻ ഇതൊക്കെ എങ്ങനെയായിരിക്കും ഉപയോഗിക്കുക? അവൾക്ക് വളരെയധികം പേടിയുണ്ട്. എങ്കിലും അവൾ അവളുടെ ശരീരത്തെ ഒരുപാട് സ്നേഹിച്ച ഒരു ദിവസം കൂടിയായിരുന്നു അന്ന്. എൻ്റെ ഈ അരകുത്ത ശരീരം ഇന്ന് സായിയേട്ടന് സ്വന്തം. അവളാണെങ്കിൽ പതിവിൽ കൂടെ സുന്ദരിയും ആയിട്ടുണ്ട്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അവൾ റൂമിലേക്ക് വന്നു. റൂമിൽ ഇപ്പോൾ രേവതിയൊന്നുമില്ല. രേവതിയൊക്കെ വിവാഹത്തിൻ്റെ തിരക്കിൽ വസ്ത്രങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി. അങ്ങനെ അവൾ കതക് കുറ്റിയിട്ടു. അവളുടെ ശരീരത്തിലും എല്ലാ വസ്ത്രങ്ങളും അഴിച്ച് അവൾ പുതിയ ബ്രായും പാൻറ്റീസും ധരിച്ചു. ഒരുപാട് സമയം അവൾ കണ്ണാടിയുടെ മുന്നിൽ അങ്ങനെ തന്നെ നിന്നു. എന്നിട്ട് അവളുടെ അങ്കലാവണ്യം അവൾ തന്നെ ആസ്വദിക്കുകയായിരുന്നു. അങ്ങനെ അവൾ നല്ല ഓറഞ്ച് കളറും ഗോൾഡൻ കസവും ഉള്ള ഒരു നല്ല സാരിയും അത്യാവശ്യം നല്ല രീതിയിലുള്ള ആഭരണങ്ങളും ഇട്ടു. ആഭരണങ്ങളൊക്കെ ബന്ധുക്കൾ കൊടുത്തത് കൊണ്ട് തന്നെ അവർക്ക് ഒന്നും വാങ്ങേണ്ട അവസ്ഥ വന്നിട്ടില്ല. അതിനുള്ള ഒരു കഴിവും അവർക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ സായിയും കല്യാണിയും വിവാഹ പന്തലിലെത്തി. ഇരുവരുടെയും മിന്നുകെട്ടും കഴിഞ്ഞ് സായി അവളെയും കൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് പോയി. സായിയുടെ വീട് അത്യാവശ്യം വലിപ്പമുള്ള വീട് തന്നെയാണ്. ഗൾഫിലുള്ള പൈസയൊക്കെ കിട്ടുമ്പോൾ അമ്മയ്ക്ക് അയച്ചു കൊടുത്ത് നല്ലൊരു വീട് അവൻ പണിയിപ്പിച്ചിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും വീട്ടിലെത്തിയ ഉടനെ തന്നെ അമ്മ നിലവിളക്കം കൊണ്ട് അവളെ സ്വീകരിച്ചു. അതും കഴിഞ്ഞ് ആരാണെന്നറിയില്ല, കസിനാണോ അതോ കൂട്ടുകാരിയാണോ എന്നറിയില്ല, ഒരാൾ അവളെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇതാണ് നിൻ്റെയും സായിയുടെയും ബെഡ്റൂം. അവൾക്ക് ആ റൂം കണ്ടപ്പോൾ തന്നെ ആകെ ആശ്ചര്യമായിരുന്നു. പൂക്കൾ കൊണ്ട് അലങ്കൃതമായിരുന്നു ആ റൂം. അതും എയർ കണ്ടീഷണറും അതുപോലെ തന്നെ അവൾ ഇന്നേ വരെ കാണാത്ത സൗകര്യങ്ങളും ആ റൂമിനുണ്ടായിരുന്നു. ബാത്റൂം അറ്റാച്ച്ഡായ റൂമുമായിരുന്നു അത്. അവൾക്ക് വളരെ സന്തോഷമായി. എന്നാൽ പിന്നെ കല്യാണി ഡ്രസ്സ് മാറിക്കോളൂ, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നും ഇല്ലല്ലോ. ഇനി പൂക്കളൊക്കെ അഴിക്കാൻ വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് ആ ഫ്രണ്ട് അങ്ങോട്ടേക്ക് പോയി. അവൾ കതക് കുറ്റിയിട്ടു, ഡ്രസ്സൊക്കെ അഴിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് ഡ്രസ്സിൽ അവൾക്ക് പറ്റിയതെടുത്തിട്ട് അവൾ ബാത്റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷായി. വീണ്ടും കുറച്ച് ആളുകളൊക്കെ അവിടെ വരുന്നുണ്ടായിരുന്നു. പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെയും പിന്നെയും ആളുകൾ വരുമല്ലോ, അതൊരു കല്യാണ വീട്ടിലെ ചടങ്ങാണല്ലോ. അങ്ങനെ രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞു. അമ്മ പതിവ് പോലെ ചടങ്ങായി തന്നെ അവളുടെ കയ്യിൽ പാൽ ഗ്ലാസ് കൊടുത്തു.
ഇനി മോള് പോയി കിടന്നോളൂ, രാവിലെ എഴുന്നേറ്റതല്ലേ. അമ്മ സായിയെ വിളിച്ച്, സായി നീ മോളെ റൂമിലേക്ക് കൊണ്ടുപോ. അവരുടെ ബെഡ്റൂം മുകളിലായത് കൊണ്ട് തന്നെ സായി അവളെയും കൂട്ടി ബെഡ്റൂമിലേക്ക് പോയി. അവർ റൂമിലേക്ക് പ്രവേശിച്ചതും സായി കതകിൻ്റെ കുറ്റിയിട്ടു. അവളോട് കട്ടിലിൽ ഇരിക്കാൻ പറഞ്ഞു. നീ ആ പാൽ ഗ്ലാസ് അവിടെ വെച്ചിട്ട് അവിടെ ഇരിക്കു കല്യാണി. നിന്നെ എന്താണ് വിളിക്കേണ്ടത്? ഞാൻ ഇത്രയും നാൾ ഇതൊന്നും ചോദിച്ചിട്ടില്ല. നീ എൻ്റെ സ്വന്തമായി കഴിഞ്ഞിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടാ. നിന്നെ കല്ലു എന്ന് വിളിക്കണോ അതോ കല്യാണി എന്ന് വിളിക്കണോ? അവളൊന്നും മിണ്ടിയില്ല. ഒരല്പസമയം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഏട്ടൻ ഇഷ്ടമെന്ന് വിളിച്ചോളൂ. സായി ഒരു ചിരിയോടുകൂടെ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. അവളോടൊരു പതിവില്ലാത്ത ചോദ്യവും, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ, എനിക്കറിയില്ല ഇത്. അവൾ നാണം കൊണ്ട് ആകെ തല താഴ്ത്തിയ ഒരവസ്ഥയിലായിരുന്നു. മെല്ലെ അവൻ്റെ കൈകൾ അവളുടെ ഷോൾഡറിലേക്ക് നീങ്ങി അവളെ ചേർത്ത് പിടിച്ചു. ആദ്യമായിട്ടാണ് ഒരു പുരുഷൻ അവളെ ഇങ്ങനെ നെഞ്ചോട് ചേർക്കുന്നത്. അതിൻ്റെ ഒരു സുഖം അവൾ ഇതുവരെ അറിഞ്ഞതിലും ഏറെയാണ്. ആ രാത്രി അവർക്കുള്ളതാണെന്ന് സായിക്ക് നല്ല ബോധ്യമുണ്ട്. നിന്റെ ശരീരഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ കല്യാണി. അവൾ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം ഇന്നേവരെ അവളോട് ഇങ്ങനെയൊരു സംസാരം അവനിൽ നിന്നുണ്ടായിട്ടില്ല. അത് അവളെ അവനിലേക്ക് ഏറെ അടുപ്പിക്കുകയും ചെയ്തു. എന്നാൽ പിന്നെ നമുക്കിങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നാൽ മതിയോ? ചടങ്ങുകളിലേക്ക് കടക്കണ്ടേ? അവളൊന്ന് ഞെട്ടി. ഞാനീ പാല് കുടിക്കുന്ന കാര്യമാണോ പറഞ്ഞത്? അങ്ങനെ അവർ രണ്ടുപേരും പാല് പകുതി പകുതി പങ്കിട്ട് കഴിച്ചു. എന്നാൽ പിന്നെ ഇനി ലൈറ്റ് അങ്ങ് അണച്ചേക്കാല്ലേ എന്നും പറഞ്ഞ് സായി ലൈറ്റൊന്ന് ഓഫാക്കി. അല്ലേ, വേണ്ട, ഇന്നത്തെ രാത്രി ഈ ലൈറ്റ് ഇവിടെ കിടന്നോട്ടെ. വെളിച്ചല്ലേ ജീവിതത്തിൽ പ്രധാനം എന്ന് പറഞ്ഞ് സായി ലൈറ്റ് അണക്കാതെ അവിടെ നിന്നു. അവൾക്കാണെങ്കിൽ ആകെ നാണം കൊണ്ട് ഒന്നും തിരിയാത്തൊരവസ്ഥയും. സായി പതിയെ അവളുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇനി നീ എനിക്ക് സ്വന്തമാണ്, നീ എനിക്ക് മാത്രം ഉള്ളതാണെന്നൊക്കെ പറഞ്ഞ് അവളെ ഒരുപാട് സുഖിപ്പിച്ചു. സത്യത്തിൽ അവൻ്റെ ഉള്ളിൽ നിന്ന് വന്ന വാക്കുകളാണ് അതൊക്കെ സുഖിപ്പിക്കുന്നതൊന്നുമല്ല. അങ്ങനെ അവൻ അവളുടെ കയ്യിലേക്ക് പിടിച്ച് ഒരുപാട് നേരം സംസാരിച്ചു. പിന്നെ മെല്ലെ അവളെ കട്ടിലേക്ക് കിടത്തി. കല്യാണി, ഞാനൊന്ന് ചോദിച്ചോട്ടെ നിന്നോട്, എനിക്ക് സത്യമായിട്ടും നമ്മുടെ ആദ്യ രാത്രിയെക്കുറിച്ച് എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടായിരുന്നു? ഞാൻ ഇതിനെക്കുറിച്ചൊന്നും മുന്നേ നിന്നോട് ചോദിക്കാത്തത് എത്രയോ വിവാഹങ്ങൾ എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞിട്ട് മുഴങ്ങിപ്പോകുന്നു. അത് പിന്നെ ഒരു വലിയൊരു ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാലം ഇത് സംസാരിക്കാത്തത്. ഇനി അതുണ്ടാവില്ലല്ലോ, നീ എൻ്റെ സ്വന്തമല്ലേ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. കല്യാണി ആദ്യം ഒന്നും വേണ്ടിയില്ലെങ്കിൽ പിന്നെ, ഏട്ടാ എനിക്ക് ഞാൻ എപ്പോഴും സ്വപ്നം കാണാറുണ്ടായിരുന്നു നമ്മളെ വിവാഹം കഴിഞ്ഞ ദിവസം. പക്ഷേങ്കിൽ എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. എന്നാൽ നീ പേടിക്കണ്ട, ഞാൻ നിന്നെ എല്ലാം പഠിപ്പിക്കാം. അങ്ങനെ സായി അവളെ കെട്ടിപ്പിടിച്ചു. അപ്പോഴേക്കന്നെ അവൾക്ക് അവളുടെ അടിവയറ്റിൽ നിന്ന് എന്തോ ഒരു നനവ് പറ്റുന്നത് പോലെ തോന്നി. അതിരാത്രിയിൽ അവൾ ധരിച്ചിരുന്നത് സെറ്റും മുണ്ടുമാണ്. അതുകൊണ്ട് തന്നെ അവൻ അത് അഴിച്ചു മാറ്റാൻ വളരെയധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ പതിയെ സാരിയുടെ പിന്നൊക്കെ അഴിച്ച് സാരി അവളുടെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തി. അവളുടെ കഴുത്തിൻ്റെ അടിയിൽ ഒരു മുത്തം കൊടുത്തതിന് ശേഷം, പൊന്നെ നിനക്ക് ഇഷ്ടമാവുന്നുണ്ടോ ഇതൊക്കെ? കല്യാണി, എന്നാൽ പിന്നെ എനിക്കും ഒരു മുത്തം താടൂ. തിരിച്ച് കല്യാണിയും അവന് മുത്തം കൊടുത്തു. പിന്നെ അവൾക്ക് ഒന്നും ആരും പറഞ്ഞു കൊടുക്കേണ്ട വന്നിട്ടില്ല. എല്ലാം അവൾ യാന്ത്രികമായിട്ട് ചെയ്യുകയായിരുന്നു. അവൻ അവളുടെ മുഖത്തു നിന്ന് നേരക്കായി അവളുടെ നെഞ്ചത്തേക്ക് പോയി. ബ്ലൗസിന് മേളിലേക്കൂടെ അവളെ മാറിയിടാം അവൻ ഒന്നും ചേരണ്ടി. അതിലൊരുപാട് തലോടി. അവൾ സുഖം കൊണ്ട് പുളയുകയാണ്. ഇതുവരെ അവൾ അനുഭവിക്കാത്തൊരു ലഹരിയിലാണ് അവൾ. പതിയെ അവൻ ബ്ലൗസിൻ്റെ ഹുക്ക് ഓരോന്നായിട്ട് അഴിച്ചു മാറ്റി. അവളുടെ ബ്രായും അഴിച്ചു മാറ്റി. എന്തൊരു ഭംഗിയാടോ, വെളുത്ത ശരീരത്തിൽ കറുത്ത ബ്രാ, കാണാൻ തന്നെ എന്തൊരു ചന്തമാ. ഞാനൊന്ന് കടിച്ചെടുത്തോട്ടെ ഇത്. അവളൊന്നും വേണ്ടിയില്ല. അവളുടെ മുലക്കണ്ണുകൾ അവൻ വായിലിട്ട് വലിച്ചു കുടിച്ചുകൊണ്ടേയിരുന്നു. ഒരു വായിൽ ഒരു മുലക്കണ്ണും മറ്റേ കയ്യിൽ മറ്റൊരു മുലക്കണ്ണുമായിരുന്നു. ഒരു കൈ കൊണ്ട് ആ മുലക്കണ്ണുകളെ തളോടിയും തഴുകിയും ഞെരടിയും ഇരിക്കുന്നു. അപ്പുറത്തെ മുലക്കണ്ണ് ചപ്പി കുടിക്കുകയാണ് അവൻ. മെല്ലെ അവിടെ നിന്ന് അവൻ്റെ മുഖം താഴോട്ടേക്ക് പോയി. അവളുടെ യോനിയിലൊന്ന് എത്തി. ഒരു മുത്തം ഇട്ടപ്പോഴേക്കും അവൾ പറഞ്ഞു, സായിട്ടാ വേണ്ട, അത് വൃത്തികേടല്ലേ. എന്ത് വൃത്തികേടാടോ, തൻ്റെ ശരീരത്തിൽ ഒന്നും വൃത്തികേടില്ല. തൻ്റെ ശരീരത്തിലുള്ളതെല്ലാം എനിക്ക് സ്വന്തം. അവളുടെ കൈ തട്ടിമാറ്റി അവൻ അത് മെല്ലെ വായിലേക്ക് എടുത്തു. അവൻ ഒന്ന് മുഖം പൊക്കി അവളുടെ യോനി മൊത്തത്തിലൊന്ന് നിരീക്ഷിച്ചു.
താൻ ആദ്യമായിട്ടാണ് നേരിട്ട് ഇങ്ങനെ കാണുന്നത്. അവൻ ആശ്ചര്യം കൊണ്ട് അവിടെ തന്നെ നോക്കി നിന്നു. തൻ്റേതുപോലെ അല്ലല്ലോ, അപ്പോൾ പിന്നെ ഒന്ന് നോക്കുന്നത് തെറ്റില്ല. ഒരല്പസമയം നോക്കിയതിനു ശേഷം അവൻ അവിടെയുള്ള പൂക്കൾ അവൻ്റെ വായിലേക്കെടുത്തു. ഒരു സൈഡിൽ കൂടെ അവൻ്റെ വിരലുകൾ അതിലേക്ക് ഇടാൻ തുടങ്ങിയപ്പോൾ അവൾ ആ എന്നൊരു ശബ്ദം. ഒന്നുമില്ല മോളെ, ഇതിൻ്റെ ഭാഗമാണ് കേട്ടോ, അതുകൊണ്ട് നീ പേടിക്കണ്ട, കൂടുതൽ വേദന ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അവൻ വിരലുകൾ ഇട്ടുകൊണ്ടേയിരുന്നു. അവൾ സുഖത്തിൻ്റെ അത്യുന്നതയിലായിരുന്നു. എങ്കിലും അവൾ ഒരുപാട് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവളുടെ കൈകൾ കൊണ്ട് അവൻ്റെ തല മസാജ് ചെയ്യുന്നുണ്ടായിരുന്നു. വലിച്ചു കുടിച്ചുകൊണ്ടിരിക്കെ അവളുടെ യോനിയിൽ നിന്ന് ആ വെള്ളം അവൻ്റെ വായിലേക്ക് എത്താൻ തുടങ്ങി. അതും അവൻ നുണയാൻ തുടങ്ങി. അങ്ങനെ അത് ഒരു അല്പസമയം കഴിഞ്ഞ് അവൻ നേരെ അവളുടെ മുഖത്തോട് ചേർന്ന് ചോദിച്ചു, ഇനി നിനക്ക് എന്നെ അറിയണ്ടേ, എന്നെ കാണണ്ടേ? അവൾ ആ ചിരിയോടുകൂടെ അവൻ്റെ ലിംഗത്തിലേക്ക് തഴുകാൻ തുടങ്ങി. അവൻ്റെ ഷർട്ട് മെല്ലെ ഊരിമാറ്റി. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു ആഞ്ഞടിക്കും പോലെയായിരുന്നു അവളുടെ മുഖത്തേക്ക് അത് വന്നടിച്ചത്. കാരണം അവൻ അത്രയും ലഹരിയിലായിരുന്നു. അവൾ അതിനെ മെല്ലെ വായിലേക്ക് എടുത്തു. അവൾക്ക് മനസ്സിലായി അവന് വേണ്ടത് അത് വലിച്ചു കുടിക്കുകയാണെന്ന്. അങ്ങനെ അവൾ വായിലിടുകയും പുറത്തേക്ക് എടുക്കുകയും ചെയ്തു. അവൻ കൂടുതൽ അവളുടെ തല അതിനോടടുപ്പിച്ചു. അവൾക്ക് ഓക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെങ്കിൽ അവളതൊന്നും കാര്യമാക്കിയില്ല. അവനെ സുഖിപ്പിക്കാൻ വേണ്ടി അവൾ ഒരുപാട് തവണ അത് നുണഞ്ഞു. ഏകദേശമായപ്പോഴേക്കും അവന് മനസ്സിലായി ഇനി നുണഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് മറ്റ് സംഭവങ്ങൾ പുറത്തേക്ക് വരുമെന്ന്. അങ്ങനെ അവൻ മെല്ലെ അതിൽ നിന്ന് അവളെ വേർതിരിപ്പിച്ച് പതിയെ അവൻ അവളുടെ യോനിയിലേക്ക് അവൻ്റെ ലിംഗം കയറ്റി. കല്യാണിയുടെ വാ അവൻ മെല്ലെ പൊത്തി. കാരണം അവൻ അറിയാം അവൻ നിലവിളിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ മെല്ലെ അവളുടെ വാ അവൻ കൈകൊണ്ട് പൊത്തിയതിന് ശേഷമാണ് ലിംഗം ഉള്ളിലേക്ക് കയറ്റിയത്. ആദ്യ കയറ്റലിൽ തന്നെ അവൾക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഏട്ടാ വേദനിക്കുന്ന ഏട്ടാ, സാരമില്ല മോളെ എന്നും പറഞ്ഞ് ഒരു ഉമ്മയും കൊടുത്ത് അവൻ വീണ്ടും അവൻ്റെ ലിംഗം അവളിലേക്ക് ആഞ്ഞു കയറ്റി. വീണ്ടും വീണ്ടും കയറ്റിയപ്പോൾ അവൾക്ക് സുഖം അനുഭവിക്കാൻ തുടങ്ങി. യോനി ആകെ നനവ് പടർത്തിയത് കൊണ്ട് തന്നെ വളരെയധികം ശബ്ദങ്ങളും ഉണ്ടാവാൻ തുടങ്ങി. അവൻ ഓരോ തവണയും കയറ്റവും ഇറക്കുകയും ചെയ്തു. അവൾക്ക് ഓരോ തവണയും സുഖം കൂടി വരുന്നതേ ഉള്ളൂ. ആദ്യമൊക്കെ ഒരല്പം ബുദ്ധിമുട്ടാണെങ്കിൽ കൂടെ അവളിപ്പോൾ സുഖലഹരിയിലാണ്. അങ്ങനെ ഏകദേശം അതിൽ നിന്ന് പാൽ ചുരത്താൻ തുടങ്ങി. അവൻ പെട്ടെന്ന് തന്നെ അതെടുത്തു മാറ്റി. അവളോട് പറഞ്ഞു, ഇതൊന്ന് തുടച്ചതാ. അങ്ങനെ അവൾ താഴേക്ക് വന്ന് അത് നന്നായിട്ട് ഒപ്പിയെടുത്തു. ശേഷം അവൻ അവളെ മാറോട് ചേർത്തു, നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. പിന്നെ വീണ്ടും അവളുടെ മുലക്കുണ്ണുകൾ ഒരു വട്ടം നുണഞ്ഞു. അതിനുശേഷം അവർ കെട്ടിപ്പിണർന്ന് കിടന്നു. അവളോട് ചോദിച്ചു, നിനക്കിഷ്ടമായോ? കല്യാണി ചിരിയോടെ, ഏട്ടൻ എൻ്റെ ശരീരം ഇഷ്ടമായോ? ഇഷ്ടമല്ലാതെ, നിന്നെ എനിക്ക് സ്വന്താക്കാൻ പറ്റിയൊരു തന്നെ എൻ്റെ വലിയൊരു ഭാഗ്യമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി നിന്നെ, നിന്റെ ശരീരവും. നീ എന്നിലേക്ക് അലിഞ്ഞു ചേർന്ന നിമിഷം ഞാൻ ഈ ലോകം തന്നെ കീഴടക്കിയ അവസ്ഥയായിരുന്നു. ഇപ്പൊ പേടിയൊക്കെ മാറിയതെന്റെ. അവൾ നാണം കൊണ്ടൊരു ചിരിയും ചിരിച്ച് അവനെ കെട്ടിപ്പുണർന്നു കിടന്നു.